എന്തെങ്കിലും കാര്യം ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ്, അല്ലാതെ സ്വയമേ വാക്കൗട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു. അതൊരു ത്രെഡ് കോൾ ആയിരുന്നു. അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല, കോൺട്രാക്ട് വയലേഷൻ ആണ്, സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത്, സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും, സിബിനിനി വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും, അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജും ആണ് ഞാൻ പിന്നെ കാണുന്നത്. ആ വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. ഇതാണ് ഓഡിയോ. ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും, അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും, അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല, കാര്യം ഇതിന്റെ FIR രജിസ്റ്റർ ആയി FIR കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തായിരിക്കും ഇമ്മീഡിയറ്റ്ലി. അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ ഇത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക്. അത് കഴിയുമ്പോഴേക്കും FIR കോപ്പി കിട്ടും. അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ FIR കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇത് ഞാൻ ഒന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ്. ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ, ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല. കാര്യം വാട്സാപ്പിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. ഞാൻ ഒന്ന് കാണിക്കാം. ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് വരികയാണെങ്കിൽ ആ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയക്കും, അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും. കഴിയുന്നത് കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രെറ്റനിങ് ഓഡിയോ മെസ്സേജസ് ആണ്. ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത്. കാര്യം ത്രെറ്റൻ കേസും ഇതിന്റെ പുറകിൽ ഉള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയ, ഇപ്പൊ ഞാൻ ഇത് ലുലു മോളി കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റ് ആണ്, അത് വെച്ച് വരെ എന്നെ ത്രെറ്റൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം, നീ 100-ാമത്തെ ദിവസം നീ എന്ത് പറയും, നീ എന്താണ് ചെയ്യാൻ പോണത്, നിനക്കൊരു ജീവിതമില്ലേ, അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക്. ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ വിളി നിന്നത്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റനിങ് കോൾസ് അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും വിളിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിന്റെ ഒരു ജീവിതമില്ലേ, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ കൂട്ടുകാർക്കുള്ള ത്രെറ്റ് ഇതാണ്, അവരുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല, ഭീമമായ തുക അതിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും. അങ്ങനെയുള്ള ത്രെറ്റനിങ്ങും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്.